നമസ്കാരം. കിംസ് ഹെൽപ്ലെസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കിംസ് ഹെൽത്തിലെ കാർഡിയോളജിസ്റ്റും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ രമേശ് നടരാജനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ ഡീറ്റെയിൽസ്, നമ്മൾ ഇന്ന് എന്ത് ടോപ്പിക്കാണ് സംസാരിക്കുന്നത്, നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം സർ. ഒരു കാർഡിയോ ട്രീറ്റ്മെൻ്റ് ആണല്ലോ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, എന്താണ് ആൻജിയോപ്ലാസ്റ്റി, എന്താണ് ആൻജിയോഗ്രാമെന്ന്? അതായത് ഹൃദയത്തിൻ്റെ രക്തക്കുഴൽ, ഹൃദയം എന്ന് പറയുന്ന ഒരു പേശിയാണ്. അപ്പോൾ ആ പേശിയിൽ പേശി അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിൽ കൊഴുപ്പ്, കാൽഷ്യം ഇതുപോലെ മെറ്റീരിയൽസ് വന്ന് അടിഞ്ഞ് അതിൽ ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്യും. ആ ബ്ലോക്ക് കാരണം നെഞ്ചുവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകുക, ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് രോഗികൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ ഈ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ടെസ്റ്റാണ്. അതായത് ഈ ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിനാണ് നമ്മൾ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റുന്ന ആ പ്രക്രിയയ്ക്കാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുക. അപ്പോൾ ഇത് ചെയ്യുന്നത് സാധാരണ നമ്മുടെ കയ്യിലുള്ള രക്തക്കുഴൽ, കയ്യിലൊരു രക്തക്കുഴലുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള വരുന്ന രക്തക്കുഴൽ വലിയ രക്തക്കുഴലിൻ്റെ ബ്രാഞ്ചായിട്ടാണ് കയ്യിലേക്ക് രക്തക്കുഴലുകൾ വരുന്നത്. അപ്പോൾ ഈ രക്തക്കുഴലിൽ കൂടെയാണ് നമ്മൾ തിരിച്ച് ഹൃദയത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ചെറിയ കത്തീറ്റർ, ചെറിയ വയറുകൾ, ചെറിയ ട്യൂബുകൾ കടത്തി ആ രക്തക്കുഴലുകൾക്കുള്ളിൽ നമ്മളൊരു ഒരു ഡൈ, അതായത് നമ്മൾ ഡൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ് ഏജൻ്റ് എന്ന് പറയും, അത് ഡൈ അയഡിൻ കണ്ടെയ്നിങ് ഒരു ലിക്വിഡാണ്. അപ്പോൾ അത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആ രക്തക്കുഴൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു ടെസ്റ്റ് മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൂ. മറ്റ് ടെസ്റ്റുകളെല്ലാം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ഇപ്പോൾ എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത് ഹാർട്ടിൻ്റെ പമ്പിങ് എങ്ങനെയാണെന്നുള്ളത് അറിയാമെന്നല്ലാതെ, അല്ലെങ്കിൽ ഹൃദയത്തിന് ഭിത്തിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷേ ആ രക്തക്കുഴലുകൾ അറിയണമെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവഴി ആ ബ്ലോക്ക് കണ്ടുപിടിക്കുകയും അതിൽ ഏതെങ്കിലും ക്രിട്ടിക്കലായിട്ട് ബ്ലോക്ക് ഉണ്ട് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതേ റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് ആ ബ്ലോക്ക് മാറ്റാനും സാധിക്കും. നമുക്ക് എത്ര പെർസെൻറ്റേജോളം ബ്ലോക്ക് നമുക്ക് ഇതുവഴി മാറ്റാൻ പറ്റും? അതെ, സാധാരണ നമ്മൾ ഇപ്പോൾ ചെറിയ ബ്ലോക്കുകൾ 30-40% താഴെയുള്ള ബ്ലോക്കുകൾക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമില്ല. അങ്ങനത്തെ ബ്ലോക്കുകൾക്ക് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് നൽകുന്നത്. അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഈ ബ്ലോക്കുകളെ കുറയ്ക്കാനും സാധിക്കും. നമ്മൾ ഒരു തവണ റിമൂവ് ചെയ്ത ബ്ലോക്ക് പിന്നീടും വരാനുള്ള ചാൻസ് കൂടുതലാണോ? അതായത് ചില ഈ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് വീണ്ടും ബ്ലോക്ക്, നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റുന്നത് ഒരു ചെറിയ ലെങ്ത്തിലുള്ള ബ്ലോക്കാണ് നമ്മൾ മാറ്റുന്നത്. പക്ഷേ ആ രക്തക്കുഴലിൻ്റെ അതിന് ശേഷമുള്ള ഭാഗത്ത് ഈ സ്റ്റെൻ്റ് ഇടാത്ത ഭാഗങ്ങളിൽ പുതിയ ബ്ലോക്കുകൾ വരാം. അപ്പോൾ അത് നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സും ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ ഇത്. പക്ഷേ ഇത് അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് കരുതി എല്ലാം ഓക്കെ ആയി എന്ന് വരുന്നില്ല. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രോഗി വീണ്ടും കൃത്യമായിട്ട് ഡോക്ടറെ കാണുകയും അതിൻ്റെ മെഡിക്കേഷൻസ് കഴിക്കുകയും റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെന്താണെന്നും അതെങ്ങനെ ഇടുന്നെന്നും നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്റ്റെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ട്യൂബാണ്. അതൊരു നമ്മൾ ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ചെറിയ പഴയ ഈ നമ്മുടെ ബോൾ പെന്നിലൊക്കെ ഉള്ള ഒരു സ്പ്രിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ അറിയാമല്ലോ, അപ്പോൾ ആ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു ഇതാണ്, ഒരു മെറ്റൽ കൊണ്ടുള്ള വളരെ ചെറിയ, വളരെ ലേസർ വെച്ച് മൈക്രോസ്കോപ്പിൽ നോക്കി കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് ഈ സ്റ്റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പണ്ട് തുടങ്ങിയ കാലത്ത് അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് അതിൽ മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകൾ, അതായത് ഡ്രഗ് കോട്ടഡ് സ്റ്റെൻസ് എന്ന് പറയും. അതായത് ഈ പണ്ട് ആദ്യം സ്റ്റെൻറ്റ് ഇടുന്ന സമയത്ത് അതിൽ 2 ബ്ലോക്ക് വരാൻ 20-30% ആൾക്കാരിലും ഇട്ട സ്റ്റെൻ്റ് തന്നെ വീണ്ടും അടഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഡ്രഗ് കോട്ടഡ് സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു, അപ്പോൾ ഈ മെഡിക്കേഷൻസ് ഇതിൽ ഈ സ്റ്റെൻറ്റിൽ തന്നെ മെഡിക്കേഷൻസ് പുരട്ടിയ സ്റ്റെൻറ്റുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഇടുന്നത് വഴി ഈ 2 ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ 3-4% കുറയും. അപ്പോൾ ഇതിനെ നമുക്ക് ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികൾ പുതിയതായിട്ട് എന്തെങ്കിലും നിലവിലുണ്ടോ? ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിൽ തന്നെ വളരെയധികം ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞതുപോലെ ഡ്രഗ് കോട്ടഡ് സ്റ്റെൻറ്റ് ആണ് പുതിയ തരത്തിലുള്ള സ്റ്റെൻറ്റുകൾ വന്നിട്ടുള്ളത്. ബയോഡീഗ്രേഡബിൾ സ്റ്റെൻറ്റ്, അതായത് ഇട്ടിട്ട് 2 കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണില്ല, ആ നോർമൽ രക്തക്കുഴൽ മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്റ്റെൻസിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെൻറ്റ്. ബയോഡീഗ്രേഡബിൾ സ്കാഫോൾഡ് നമ്മളിവിടെ 20-30 രോഗികൾക്കും നമ്മളിവിടെ കിംസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 2 വർഷം പലപ്പോഴും ചെറുപ്പക്കാരായ രോഗികളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് 2 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ അവരുടെ രക്തക്കുഴൽ സാധാരണ രക്തക്കുഴൽ പോലെ തന്നെ ആയിത്തീരും. അപ്പോൾ അതിലൊരു ഫോറിൻ ബോഡി ഉണ്ടാവില്ല. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 2-ഡൈമെൻഷണൽ പിക്ചറാണ് നമ്മൾ ഈ എക്സ്റേ മെഷീനിൽ കാണുന്നത്. അപ്പോൾ അത് ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ തന്നെ, ഉള്ളിൽ കൂടെ അതിലടിഞ്ഞിരിക്കുന്ന ബ്ലോക്കുകൾ ഏത് തരത്തിലുള്ളതാണ്, അതിൽ എത്രത്തോളം കൊഴുപ്പിൻ്റെ അംശമുണ്ട്, എത്രത്തോളം കാൽഷ്യം ഉണ്ട്, എത്രത്തോളം അതായത് സ്കാർ ടിഷ്യൂ എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ ഒരു ചെറിയ കത്തീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു നമ്മുടെ സാധാരണ പറയുന്ന ഒരു അൾട്രാസൗണ്ട് ഉണ്ടല്ലോ, അത് ഇൻട്രാ വാസ്കുലർ അൾട്രാസൗണ്ട്. വളരെ നേരിയ ഒരു കത്തീറ്ററിൽ ഘടിപ്പിച്ചിട്ടുള്ള അൾട്രാസൗണ്ട് വഴി ആ രക്തക്കുഴലിൻ്റെ ഉൾവശം കൃത്യമായിട്ട് പഠിക്കാനും അതിൻ്റെ രക്തക്കുഴലിൻ്റെ സൈസ് എത്രയാണ് എന്ന് മനസ്സിലാക്കാനും കൃത്യമായിട്ട് അതിൽ എത്ര നീളത്തിലും എത്ര വീതിയിലുമുള്ള സ്റ്റെൻ്റാണ് ഇടേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ഡിപ്ലോയ് ആയോ എന്നറിയാനും മറ്റുമുള്ള മെത്തേഡാണ് ഈ ഇമേജിങ്, അതായത് ഇൻട്രാവാസ്കുലർ ഇമേജിങ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്സും ഇപ്പോൾ 2 തരത്തിലാണ് അതുള്ളത്. ഒന്ന് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, വേറൊരെണ്ണം OCT എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ കൊഹറൻസ് ടൊമോഗ്രഫി. അപ്പോൾ ഈ 2 ടെക്നിക്സ് വഴി നമുക്ക് കൃത്യമായിട്ട് രക്തക്കുഴലുകളുടെ ഉൾവശം പഠിക്കാനും കൃത്യമായ രീതിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ താങ്ക് യു സർ, ഒരുപാട് വാല്യുബിളായ ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടി തന്നു. വളരെ നന്ദി. താങ്ക് യു.